വെൽക്കം ബാക്ക് ടു ചാനൽ. ഹായ് എവ്രിവൺ. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലാസിക് ബുക്കിന്റെ റിവ്യൂ ആയിട്ടാണ്. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമുക്ക് ആദ്യം ഇന്നത്തെ ബുക്ക് ഏതാണെന്ന് നോക്കാം. ഇന്നത്തെ ബുക്ക് ഏതാ ധ്വനി? It is Oliver Twist, a famous classic book written by Charles Dickens. ഇതാണ് ഇന്നത്തെ ബുക്ക്. നിങ്ങൾ വിചാരിക്കുന്ന എന്തിനാ മൂന്ന് ബുക്ക് കാണിക്കുന്നത്? സെയിം ബുക്ക് തന്നെയാണ്, പക്ഷേ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ളതാണ്. അപ്പൊ ഇത് ഹസ്ബോൺ പബ്ലിഷേഴ്സിന്റെ ആണത്. ഈ ബുക്ക് 5 to 8 years ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്കുള്ളതാണ്. ഇതിന്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഉസ്ബോണ്ടെ എല്ലാം ഏകദേശം ഇങ്ങനത്തെ ബുക്കായിരിക്കും. അതായത് ഹാർഡ് കവർ ആയിട്ടുള്ള ഒരു ബുക്കായിരിക്കും. അടുത്തത് എബോവ് 8 years ഉള്ള കുട്ടികൾക്ക് ഇത് സജസ്റ്റ് ചെയ്യാം. ക്യാമ്പ് ഫയർ പബ്ലിഷേഴ്സിന്റെ ആണിത്. അപ്പൊ ഇതിന്റെ അകത്ത് കണ്ടോ ഇങ്ങനെയാണ് ഇത് വരുന്നത്, അതായത് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട്. അപ്പൊ ഇത് കുറച്ച് ചെറിയ കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇങ്ങനെ ഡയലോഗ് ബോക്സ് ഒക്കെ കാണുമ്പോൾ അവർ വിചാരിക്കും ഏത് ക്യാരക്ടറോ പറഞ്ഞാന്നുള്ളത് കുട്ടികൾക്ക് ഇത്തിരി റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു കുറച്ച് വലിയ കുട്ടികൾക്ക്, അതായത് ഒരു 8 or above 8 ഉള്ള കുട്ടികൾക്ക് ഇത് ചെയ്യാം. അടുത്തത് ഇത് വലിയ ആൾക്കാരുടെ ആണിത് നോവൽ. ഒലിവർ ട്വിസ്റ്റിന്റെ നോവലാണിത്. ഒലിവർ ട്വിസ്റ്റിന്റെ ഓത്തർ ചാൾസ് ഡിക്കൻസ് ആണ്. ചാൾസ് ഡിക്കൻസ് ആക്ച്വലി ഒരു ബ്രിട്ടീഷ് റൈറ്റർ ആണ് അല്ലേ? അപ്പോ അതുപോലെ തന്നെ നല്ല ഒരു ഇല്ലസ്ട്രേറ്റർ ആണ്, എഡിറ്റർ ആണ്, ജേർണലിസ്റ്റ് ആണ്, മോർ ഓവർ ഒരു സോഷ്യൽ കമന്റേറ്റർ കൂടെയാണ് ചാൾസ് ഡിക്കൻസ്. അപ്പൊ ഈ ചാൾസ് ഡിക്കൻസ് എന്തുകൊണ്ടാണ് ഈ ബുക്ക് എഴുതിയെന്ന് അറിയോ എനിക്ക്? സ്റ്റോറി ബിഹൈൻഡ് ദിസ് ബുക്ക് ഇല്ല. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാൾസ് ഡിക്കൻസിന്റെ ആ കാലഘട്ടത്തില് ലണ്ടനില് ഒരുപാട് ഓർഫനേജസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ കുട്ടികളെ, ഈ ഓർഫൻസ് ആയിട്ടുള്ള കുട്ടികളെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അവർക്ക് ഫുഡൊന്നും മര്യാദക്ക് കൊടുക്കില്ല, അവരെ ഒരുപാട് പണി എടുപ്പിക്കും, അവിടെ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ അവര് ചാൾസ് ഡിക്കൻസ് വിചാരിച്ചു ഇത് സൊസൈറ്റിക്ക് മുമ്പിൽ, അതായത് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇവരുടെ ഈ ഇതൊന്ന് എക്സ്പോസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഒരു ബുക്കിന്റെ രൂപത്തിൽ എഴുതി. എന്നതിന് ശേഷം ഈ ബുക്ക് ഒരുപാട് നല്ലവണ്ണം റീച്ചായി. അതുപോലെ തന്നെ ഇതിനെതിരായിട്ടും കുറെ ആൾക്കാർ സംസാരിച്ചിരുന്നു. അങ്ങനെ ഇത് ഒരുപാട് നല്ല റീച്ചായി, ആൾക്കാർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ അതെ, മൂവീസും ഉണ്ട് ഒലിവർ ട്വിസ്റ്റിന്റെ, പിന്നീട് അത് ഫിലിം ആവുകയൊക്കെ ചെയ്തു. അപ്പൊ അതാണ് ഇതിന്റെ സ്റ്റോറി ബിഹൈൻഡ് ദിസ് book. Let's hear the story about this boy named Oliver Twist. Oliver Twist's mother had died when she gave birth to Oliver. So the midwife gave Oliver to the head of the orphanage, Mr. Bumble. But Mr. Bumble was a very cruel man, and he gave the orphans a very little food. And then he threw Oliver out because he asked for more food. And then he put Oliver on sale. And at that time, Oliver somehow escaped and went to London. And then he befriended a boy named Dodger, who was a thief. But Oliver didn't know that at the beginning. But when one day when Dodger took him out, Dodger took something out of a gentleman's coat pocket. And then he saw that Dodger was a thief. And then the gentleman spun around. And then he noticed Oliver's face. Then he thought, there is something familiar about this boy's face. Then he started thinking. And then Mr. Brownlow felt very sorry for him and took him home. There he was very happy, you know, that Oliver. He was very, very happy. But one day he got caught by Dodger's gang. But he escaped and was reunited with Mr. Brownlow. That's when he found out that Mr. Brownlow was his mother's uncle. And then he lived a happy life with Mr. Brownlow. That is the end of the story. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമന്റ്സിലൂടെ അല്ലെങ്കിൽ മെസ്സേജ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അപ്പൊ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. ബൈ ബൈ.